ത്രയേക ദൈവത്തിന്റെ വന്ദ്യ തിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. നിന്റെ ദൈവം നിനക്ക് ബലം കൽപ്പിച്ചിരിക്കുന്നു. സങ്കീർത്തനം 68:28. ന്യായാധിപന്മാർ 6:14. യഹോവ അവനെ നോക്കി, നിന്റെ ബലത്തോടെ പോക. ഈ രണ്ട് വാക്യങ്ങളും ഒരേ ദിശയിലേക്ക് വിരൽ ചൂണ്ടുന്നതും ശക്തി പകരുന്നതുമാണ്. 400 വർഷത്തെ ഒരു ജനത്തിന്റെ കഷ്ടതയും പ്രയാസവും കണ്ടിട്ടാണ് ഇസ്രായേൽ ജനത്തിന് വിടുതൽ ദൈവം നേടിക്കൊടുക്കുന്നത്, അവരെ അനുഗ്രഹിത സ്ഥലത്ത് എത്തിക്കുന്നത്. അവിടെ പ്രവേശിക്കുന്നതിന് മുമ്പ് ദൈവം പ്രത്യേകം പറയുന്നുണ്ട്, നിങ്ങൾ നല്ലവരായിട്ടല്ല, അവിടെ കവേശം വെച്ചിരിക്കുന്നവർ നിങ്ങളെക്കാൾ വളരെയേറെ ദുഷ്ടജനവും ക്രൂരന്മാരുമാണ്. അതുകൊണ്ടാണ് അവരെ നീക്കി നിങ്ങളെ നടുന്നത്. നിങ്ങളും അങ്ങനെ പ്രവർത്തിച്ചാൽ ഈ ദോഷമൊക്കെ നിങ്ങൾക്കും ലഭിക്കും. യോശുവയുടെ പുസ്തകം പുതിയ ദേശത്തെ നട്ടു നനച്ച് വളർത്തിയെടുക്കുന്ന ഗ്രന്ഥമാണ്, വിജയത്തിൻ്റെതാണ്. യോശുവയോട് യഹോവ കൽപ്പിക്കുന്നുണ്ട്, നിന്റെ ജീവിതകാലത്ത് ഒരിക്കലും ഒരു മനുഷ്യനും നിന്റെ നേരെ നിൽക്കുകയില്ല, ഞാൻ നിന്നെ കൈവിടുകയുമില്ല, നല്ല ഉറപ്പും ധൈര്യവും ഉള്ളവനായിരിക്കാം. യോശുവയുടെ പുസ്തകം 1:5-6 വാക്യങ്ങളിൽ നിന്ന്. എന്നാൽ ന്യായാധിപന്മാരുടെ പുസ്തകം തോൽവിയുടേതാണ്. അതിന് കാരണം തുടക്കത്തിൽ പറഞ്ഞ പോലെ വഴിവിട്ട ദൈവജനത്തിൻ്റെ ജീവിതമാണ്. തോൽവിയും മോചനവുമാണ് ഈ ഗ്രന്ഥത്തിൽ. മത്സരിക്കുമ്പോൾ അവർക്ക് തോൽവി ലഭിച്ചു, തോൽക്കുമ്പോൾ അനുതാപത്തിലേക്ക് അവർ വരുന്നു, അനുഭവിക്കുമ്പോൾ അവർക്ക് വിടുതലും ലഭിക്കുന്നു. ദൈവം വിടുതലിനായി കാലാകാലങ്ങളിൽ ഓരോരുത്തരെ എഴുന്നേൽപ്പിച്ചു കൊണ്ടിരുന്നു. 7 വർഷമായി പീഡയേറ്റ് വലഞ്ഞപ്പോൾ മിദ്യാന്റെ കയ്യിൽ നിന്ന് വിടുവിക്കുവാനായിട്ടാണ് ഗിദെയോനെ ദൈവം എഴുന്നേൽപ്പിക്കുന്നത്. ഗോതമ്പ് കൃഷി പാകമാകുമ്പോൾ മിദ്യാനർ വിളവെടുത്തുകൊണ്ട് പോകും. എന്ത് ഹൃദയഭേദകരമായ സംഭവമാണത്! അതുകൊണ്ട് ഗോതമ്പ് കളത്തിൽ മെതിക്കാതെ മുന്തിരിച്ചക്കനടുത്ത് ഗിദെയോൻ ഗോതമ്പ് മെതിക്കുകയാണ്. വേഗം പത്തായത്തിലെടുത്തിട്ട് അടച്ചു പൂട്ടാമല്ലോ. അവിടെ ദൈവം പ്രത്യക്ഷപ്പെട്ടു, ഗിദെയോനോട് പറയുന്നു, നിന്റെ ബലത്തോടെ പോകാം. ആകെ തകർന്നുലഞ്ഞാണ് ഗിദെയോൻ, എന്നാൽ ദൈവാശ്രയത്തോടെ തൻ്റെ പണി ചെയ്തുകൊണ്ടിരുന്നു. അവിടെ നിന്ന് തൻ്റെ വേലയ്ക്കായി യഹോവ ഗിദെയോനെ പിടിച്ചു, ജനത്തിന് വിടുതൽ ലഭിക്കുന്നതിന് വേണ്ടി. മോശയെ വിളിച്ചതും തൻ്റെ ജോലിയിൽ വ്യാപൃതനായിരുന്നപ്പോഴാണ്. കൊട്ടാരവാസ സുഖം മറന്നിട്ട് 40 വർഷമായി കഴിഞ്ഞിരുന്നു. ദാവീദിനെ വിളിച്ചത് അതീവ ശ്രദ്ധയോടെ ആടിനെ മേയിച്ചുകൊണ്ടിരുന്നപ്പോൾ ആണ്. ആമോസിന്റെ വാക്കുകൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഞാൻ പ്രവാചകനല്ല, പ്രവാചക ശിഷ്യനുമല്ല, ഇടിയനും കാട്ടത്തിപ്പഴം പെറുക്കുന്നവനുമാത്രേ. യഹോവ എന്നോട് പ്രവചിക്കാൻ പറഞ്ഞു, എന്നെ പിടിച്ചു. 7:14. ഷീമോൻ മീൻപിടുത്തക്കാരനായിരുന്നു, പെരിയ മുക്കുവനായിരുന്നു. ദൈവം അവനെയും പിടിച്ചു. വലക്കണ്ണ അടുപ്പിക്കുകയും കേടുപോക്കുകയും ചെയ്തിരുന്ന യാക്കോബിനെയും യോഹന്നാനെയും ക്രിസ്തു പിടിച്ചു. മടിയനെയും മലസനെയും കൊണ്ട് ഒരു പ്രയോജനവുമില്ല. പ്രവർത്തന നിരതരായിരിക്കുന്നവരെയാണ് ദൈവം വിളിക്കുന്നത്. പൗലോസായി തീർന്ന ശൗൽ തൻ്റെ ജോലിയിൽ വ്യാപൃതനായിരുന്നു. ക്രിസ്തു പിടിച്ചപ്പോൾ അവൻ്റെ അന്ധത മാറി, അവൻ നേർക്കാഴ്ച കിട്ടി. പൗലോസിൻ്റെ ആന്തരിക കണ്ണ് അടച്ചിരുന്ന ആവരണം ചെതുമ്പൊൽ പോലെ താഴെപ്പോയതായി പറയുന്നു. അനന്യാസം എന്ന് കൈവച്ച് പ്രാർത്ഥിച്ചപ്പോൾ ഇന്നിൽ നമ്മൾ പലരുടെയും കണ്ണിൽ അന്ധതയുണ്ട്, ചെതുമ്പൽ പോകേണ്ടിയിരിക്കുന്നു. അവൻ യഥാർത്ഥ പൗലോസായി ദൈവത്തിൻ്റെ ഏറ്റവും വലിയ ശുശ്രൂഷക്കാരനുമായി. ഗിദെയോനെ നോക്കിയ ദൈവം അമ്മയും എന്നെയും നിങ്ങളെയും നോക്കുന്നു. ചാരെ നിന്ന് അവൻ കൽപ്പിക്കുന്നു, നിന്റെ ബലത്തോടെ പോവുക. കാലന്ത് കുഴിച്ചിടുന്നവൻ്റെ കയ്യിൽ നിന്ന് ഉള്ളതും കൂടെ എടുത്തു കളയും. വ്യാപാരം ചെയ്യുന്നതിന് പിന്നെയും ചുമതല ഉറപ്പാണ്. അതിനുള്ള ദൈവിക പ്രത്യക്ഷതയും അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. ദൈവമേ, നീ ഏൽപ്പിക്കുന്ന ചുമതല ഭംഗിയായി നിർവഹിക്കുവാൻ അവിടുന്ന് എന്നെയും നിന്റെ ജനത്തെയും കാത്തനുഗ്രഹിച്ചുകൊള്ളണമേ. പുത്രപുത്ര പരിശുദ്ധാത്മാവായ ത്രിയേക ദൈവത്തിൻ്റെ കൃപയും അനുഗ്രഹങ്ങളും നാം എല്ലാവരുടെ മേലും ഇന്നും എന്നാളും ഉണ്ടായിരിക്കുമാറാകട്ടെ.